ജീവന് വേണ്ടി ഒരു കുതിപ്പ് നടത്തിയെങ്കിലും ഈ സിനിമാ താരവും മരണത്തിന് കീഴടങ്ങി. ദുരന്തങ്ങൾ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. മരണം തന്നെ ഓരോ ദിവസവും സിനിമയ്ക്ക്. അതിലേക്കിതാ സംവിധായകനും സമ്പൂർണ്ണ സിനിമാക്കാരനുമായ നരണിപ്പുഴ ഷാനവാസിന്റെ ദേഹവിയോഗം കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. കരി, സൂഫിയും സുജാതയും എന്ന ചിത്രങ്ങളുടെ സംവിധായകനാണ് ഷാനവാസ്. കൂടാതെ സിനിമയുടെ എഡിറ്റിംഗ് ജോലികളും ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി നരണിപ്പുഴയാണ് ഷാനവാസിന്റെ സ്വദേശം. സംവിധാനത്തിലും തിരക്കഥാകൃത്തായും തിളങ്ങി വരുമ്പോഴാണ് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിൽ തന്റെ മൂന്നാമത്തെ ചിത്രത്തിന്റെ പണിപ്പുരയിൽ നിൽക്കുമ്പോഴാണ് ഹൃദയാഘാതം. ഉടൻ ആംബുലൻസ് വരുത്തി കോയമ്പത്തൂരിലെ ആശുപത്രിയിലെത്തിച്ചു. അവിടെ എത്തിയപ്പോൾ സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അതിനിടെ മരണവാർത്തയെത്തി. സിനിമാ സാങ്കേതിക സംഘടനയായ ഫെഫ്ക കാര്യം തിരക്കാതെ അനുശോചന സന്ദേശമയച്ചു. എന്നാൽ നടനും നിർമ്മാതാവും സംവിധായകരുമായ വിജയ് ബാബു പറഞ്ഞു, ഷാനവാസിന്റെ മരണം ആരും വാർത്തയാക്കരുത്, ജീവന്റെ തുടിപ്പുണ്ട് എന്ന്. അതോടെ കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതായും റോഡ് തടസ്സപ്പെടുത്തരുത്, ആംബുലൻസിന് വഴിയൊരുക്കണം എന്ന സന്ദേശവുമെത്തി. എല്ലാം റെഡിയായി ആംബുലൻസ് പുറപ്പെട്ടു. 10:20 കൊച്ചിയിലെ ആശുപത്രിയിലെ വെന്റിലേറ്റർ സൗകര്യത്തോടെ ഷാനവാസിനെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കാൻ മാത്രമേ ഇവിടത്തെ ഡോക്ടർമാർക്ക് കഴിഞ്ഞുള്ളൂ. യാത്രക്കിടെ വീണ്ടും ഹൃദയസ്തംഭനം ഉണ്ടായത്രേ. സർക്കാരിന്റെ കയ്യിലുള്ള എയർ ആംബുലൻസ് അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ. എന്തായാലും ജയസൂര്യയുടെ സൂഫിയും സുജാതയും പിന്നെ കരിയും അവശേഷിക്കും. ഷാനവാസിന് ആദരാഞ്ജലികൾ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബ്സ് 900,000 കടന്നിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.